നമസ്കാരം. കാർഷിക കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏവർക്കും കാർഷിക കാഴ്ചകളിലേക്ക് സ്വാഗതം. മുയലുകളെ എങ്ങനെ പിടിക്കണം എന്നുള്ളതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ചിലര് മുയലുകളെ ചെവിയിൽ തൂക്കിയെടുക്കാറുണ്ട്, ചിലര് മുതുകിൽ പിടിച്ചെടുക്കാറുണ്ട്. ഇവയിൽ ചിലത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മുയലുകൾക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുകയുള്ളൂ. അപ്പൊ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഇതിനെ പിടിക്കുന്നതിനെ പറ്റി എടുക്കാം, അതായത് അല്ലെങ്കിൽ പിടിക്കുന്നതിനെ പറ്റി പറയാം. അതായത് മുയലുകളെ ചെവിയിൽ തൂക്കി എടുക്കുന്നവരുണ്ട്, പക്ഷെ അത് തികച്ചും തെറ്റാണ്. കാരണം മുയലുകളുടെ ചെവി എന്ന് പറയുന്നത് വളരെ നേർത്ത അസ്ഥികളും ഒക്കെ ഉള്ളതാണ്. നമ്മൾ ചെവിയിൽ പിടിച്ച് തൂക്കുമ്പം ആ ശരീര വെയിറ്റ് ഫുള്ള് താങ്ങാനുള്ള ശേഷി ആ ചെവികൾക്കില്ല. അതുകൊണ്ട് തന്നെ ചെവികൾക്കുള്ളിലെ ഞരമ്പ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, ചെവിക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ചെവി തളർന്ന് വീഴുന്നത് കാണാറുണ്ട്. പക്ഷേ എല്ലാം ചില മുയലുകളെ സ്വാഭാവികമായിട്ട് ചെവിക്ക് വെയിറ്റ് കൂടിയിട്ട് താഴാറുണ്ട്, അത് ഈണത്തിൽ പെടുത്തണ്ട. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ മുയലുകളെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പിടിക്കുമ്പോൾ ചെവി തൂക്കിയെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പകരം അതിൻ്റെ മുതുകിൽ, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മുതുകിൽ അയഞ്ഞ തൊലിയുണ്ട്, അവിടെ പിടിച്ച് പൊക്കുക. പൊക്കുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ പിൻഭാഗത്ത് ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുക. അപ്പൊ അങ്ങനെ പിടിക്കുമ്പോൾ മുയലുകൾക്ക് അവരും ഒരു റിലാക്സ് ആയിട്ട് കുറച്ച് പേടിക്കാതെ വേദനയൊന്നും എടുക്കാതിരിക്കുന്നുണ്ട്, അവരും മര്യാദയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കും. ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിൻഭാഗത്തൂടെ എടുക്കുമ്പോൾ ഇതിന്റെ മുൻ കൈ വയറിന്റെ അടി കൂടെ പിടിച്ച് മുൻ നെഞ്ചിൽ പിടിച്ച് പൊക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അതും മുയലുകൾ സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ കൂടുകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ എളുപ്പം മുകളിൽ ഡോറുള്ള കൂടുകളിൽ നിന്ന് ഇവരെ പൊക്കി എടുക്കാനാണ്. അപ്പം സാധാരണ എല്ലാ ബ്രീഡേഴ്സ് അല്ലെങ്കിൽ എല്ലാ വലിയ ഫാമുകളിലെല്ലാം അത്തരത്തിലുള്ള കൂടുകളാണ് നിർമ്മിക്കുക. പിന്നെ സാധാരണ വീടുകളിൽ ഇപ്പം ഞാനാണെങ്കിലും മുന്നിൽ ഡോറുള്ള കൂടാണ് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഷെഡൊന്നും അല്ലാത്തത് കൊണ്ട് സൗകര്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ പിടിക്കുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ മുയലുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മുയൽ നമ്മൾ പിടിക്കുമ്പോൾ അനങ്ങാതിരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മുയലുകളെ തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് തഴുകിയൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർ കുറച്ചും കൂടി നമ്മളുമായിട്ട് സ്നേഹത്തോടെയിരിക്കും. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവർ കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്താലൊന്നും അവർക്കൊരു പ്രശ്നമില്ല, അവർ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കൈക്കകത്ത് തന്നെ ഒതുങ്ങുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്താൽ മാത്രം മതി. അതായത് ഈ പറഞ്ഞ വന്ന സ്ഥിതിക്ക് വേറൊരു കാര്യം കൂടെ പറയാം. മുയലുകളെ നമ്മൾ പിടിക്കുമ്പം അവർക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു മൂന്നാല് പോയിന്റുകളുണ്ട്. ഒന്ന് ചെവി, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഉള്ളത് കഴുത്ത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ ആ ചുമന്ന മാർക്കിൽ കാണിച്ചിരിക്കുന്നതാണ്. രണ്ടാമത് കഴുത്ത്, പിന്നെ കാല്, പിന്നെ ഉള്ളത് വാല്. ഈ വാലിലൊന്നും പിടിച്ച് വലിക്കാൻ നമ്മൾ നോക്കരുത്, അക്കാര്യം നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മുയലിനെ പിടിക്കുമ്പോൾ വേറൊരു കാര്യമുള്ളത് ചിലർ തലകീഴായിട്ട് പിടിക്കും. നമ്മൾ കോഴീനെയൊക്കെ പിടിക്കുന്ന നമ്മൾ താറാവിനെ കഴുത്തെ തൂക്കി പിടിക്കും, കോഴി കാലം തൂക്കി പിടിക്കും. അതുപോലെ മുയലിന് കാലം തൂക്കി പിടിക്കല് കാലും പ്രശ്നമാണ്. അത് ചിലപ്പം ഒടിയാനും അല്ലെങ്കിൽ അതിൻ്റെ ഇണക്ക് തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, മുതുകിൽ തൊലി അയഞ്ഞ തൊലിയുള്ള ഭാഗത്ത് പിടിച്ച് അടിയിൽ ഒരു സപ്പോർട്ടും കൂടെ കൂട്ടി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ എനിക്ക് വാട്സപ്പിലൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, മുയലുകളെ കുളിപ്പിക്കാമോ എന്ന്. മുയലുകളെ കുളിപ്പിക്കരുത്, കുളിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർ ഒന്നാമത് സ്വാഭാവികമായിട്ട് വൃത്തിയുള്ള കൂട്ടത്തിലാണ്. നല്ല കൂടൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അവരെ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ മൂത്രമൊക്കെ മേത്തൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുള്ളി കൊണ്ട് ഒന്ന് തുടച്ചു കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഒന്നും ചെയ്യില്ല. എപ്പോഴും കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പനി വരും, ജലദോഷം വരും, പെട്ടെന്ന് അസുഖം വരും, അത് പിന്നെ മരണത്തിന് തന്നെ കാരണമായിരിക്കും. അക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ ഇന്നത്തെ കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് കാണുവാൻ ഇപ്പം ഈ വീഡിയോയുടെ താഴെയുള്ള എൻ്റെ ചാനലിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഉള്ളിൽ പ്രവേശിച്ച് അവിടെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ റാബിറ്റ് ഫാമിങ്ങിനെ പറ്റിയുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അക്കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏവർക്കും ഗുഡ് ബൈ.